ഹലോ മച്ചാൻ വരെ എല്ലാവരും സോജസ് ഫ്ലോക്സ് നൈറ്റ് ചാനൽ സ്വാഗതം. ഇന്ന് വന്നിരിക്കുന്നത് നമുക്കൊരു പുതിയൊരു വീഡിയോയിലോട്ടാണ്. ഓക്കെ, അപ്പം അതിന് മുമ്പേ ഞാൻ എൻ്റെ ഒരു ചേട്ടൻ കാലത്താളം നിന്നൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാവരും കാണാത്തവരാണെങ്കിൽ കയറി കാണുക. ഓക്കെ, അപ്പം അത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന സഹായം എന്തായാലും ചെയ്യുക. ഓക്കെ, എന്ന് വെച്ചാൽ നമ്മളൊരു വീട്ടിലൊരു മെമ്പർ ഒരു വീട്ടിലുള്ള ആൾക്കാർ എന്തെങ്കിലും അസുഖം കാര്യങ്ങളും ബാധിച്ചെന്ന് നമ്മളല്ലേ സഹായിക്കുള്ളൂ. അതുകൊണ്ട് ഒന്ന് സഹായിക്കുക. ഓക്കെ, അതുകൊണ്ടൊന്ന് റിക്വസ്റ്റ് ചെയ്യണം, ആ വീഡിയോ കാണാത്തവർ കാണുക. എന്നിട്ട് മാക്സിമം നിങ്ങൾ എല്ലാവരും ഫ്രണ്ടിലോട്ട് ഷെയർ ചെയ്യുക. ഒരു 100 200 നിങ്ങൾക്ക് കിട്ടുന്ന എന്താ ഒരു 50 ആയാലും ഒരു 10 രൂപ ആയാലും അവരെ ബാങ്കിലൊന്ന് ഇട്ട് കൊടുക്കുക. ഓക്കെ, ഞാൻ മാക്സിമം ചെയ്യാനുള്ള ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇന്ന് വന്നിരിക്കുന്ന പറഞ്ഞാൽ നമ്മുടെ ആഫ്രിക്കയിലെ പേടെ മുട്ടയാണ്. ഓക്കെ, ഇത്രയേ ഉള്ളൂ നമ്മുടെ ആഫ്രിക്കയിലെ പേടെ മുട്ടയുടെ സൈസ്. അപ്പം ഈ മുട്ട വിരിഞ്ഞാൽ മാത്രമേ നമുക്കൊരു കുഞ്ഞുണ്ടാവുള്ളൂ. ഓക്കെ, അപ്പം ഈ മുട്ട എങ്ങനെ നമുക്ക് വിരിയിക്കാം, അതേമാതിരി എങ്ങനെ നമുക്ക് ഈ ഇഷ്ടമായ ആൾക്കാർ ഈ മുട്ട ഇട്ടിട്ട് നമ്മൾ കൊത്തി പൊട്ടിച്ച് കളയുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് അപ്പോൾ ഈ മുട്ടയെ നമുക്ക് എങ്ങനെ സേവ് ചെയ്ത് ഒരു കുഞ്ഞ് ആറ്റെടുക്കാം, ആ ടോപ്പിക്കാണ്. അപ്പോൾ ഇഷ്ടമായ ഒരു ചോദിച്ച ഒരു റേറ്റിംഗ് കൂടെയാണ്. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇത് ചെയ്യുന്നത്. ഓക്കെ, എന്ന് വെച്ചാൽ ഞാൻ ഇതൊരു ബിസിനസ്സായിട്ട് കാണുന്നില്ല, ആദ്യമേ പറയുകയാണ്. എന്നെ ബിസിനസ്സായിട്ട് കാണാൻ നിങ്ങൾ എൻ്റെ അനിയൻ ചേട്ടൻ ഒരു മകൻ എന്നൊരു സ്ഥാനത്ത് മാത്രമേ കാണാവൂ. ആ ഒരു നിങ്ങളൊരു വിശ്വാസത്തിന് പുറത്താണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. കാരണം ഇതൊന്നും നമുക്ക് പറഞ്ഞിട്ട് എന്ന് വെച്ചാൽ നമ്മൾ ബിസിനസ്സായി ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഇതൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. പക്ഷേ എന്നെ സംബന്ധിച്ചോളം എന്നെപ്പോലെ ഇഷ്ടമായ ആൾക്കാരെ ഈ ഫീൽഡിലോട്ട് വരണം. കിളി സ്നേഹിക്കുന്നവരും പക്ഷി സ്നേഹിക്കുന്നവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ഇതേമാതിരി ഇഷ്ടമായ ഒരു യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങി ഒരുപാട് ആരെ അവരെ വീട്ടിലൊക്കെ പോയി വിസിറ്റ് ചെയ്യണം. അപ്പോൾ ഇന്നൊരു വിസിറ്റ് കഴിഞ്ഞുള്ളൂ, എൻ്റെ മാമൻ്റെ വീട്ടിൽ പോയാണ്. ഓക്കെ, അപ്പം നമ്മൾ ആഫ്രിക്കയിലെ പിന്നെ ബ്രീഡിങ് സമയം എന്ന് പറഞ്ഞാൽ 1 വയസ്സ്. 1 വയസ്സാകുമ്പോൾ നമുക്ക് ബോക്സൊക്കെ കഴിക്കാം. അവർ 1.5 വയസ്സൊക്കെ ആകുമ്പോൾ മുട്ടയിടും. ഓക്കെ, അതുകൊണ്ട് ഫിഷറായാലും പീച്ചായാലും മാസ്കായാലും നമുക്ക് 1 വയസ്സിൽ ബ്രീഡ് ചെയ്യിക്കാം, ഒരു കുഴപ്പമില്ല. 12 മാസം കറക്റ്റ് 12 മാസം നമുക്ക് ചട്ടിയോ ബോക്സോ വെച്ച് ബ്രീഡ് ചെയ്യിപ്പിക്കാം. ബോക്സോ ചട്ടിയോ കുഴപ്പമില്ല. അപ്പം അത് ഒരു അനിവാര്യ ഘടകമാണ്. ഒന്നാമത്തെ ഒരു കുറേ കാര്യങ്ങളുണ്ട്, നമ്മൾ ഒരു മുട്ട വിരിയാൻ കുറേ കാര്യങ്ങളുണ്ട്. ഫസ്റ്റ് വേണ്ടതെന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചറാണ്, ചൂടാണ്. എന്നുവെച്ചാൽ നമുക്കൊരു 26 ഡിഗ്രി സെൽഷ്യസ് മുതൽ 34 ഡിഗ്രി സെൽഷ്യസിനകത്ത് നമുക്ക് ചൂടിരിക്കണം. അപ്പം എൻ്റെ ഏവിയറിൽ ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ഒരു വീഡിയോ ക്ലിപ്പ് കാണിച്ചു തരാം. അതൊരു നമുക്കൊരു ടെമ്പറേച്ചർ ഒരു മെഷീൻ ഉണ്ടായത് ഞാൻ നമ്മളെ യൂട്യൂബ് ചാനലിൽ കാണിച്ചിട്ടുണ്ട്, നേരത്തെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഞാൻ അറ്റാച്ച് ചെയ്യിക്കാം. ഓക്കെ, അപ്പോൾ ഈ ടെമ്പറേച്ചർ മെഷീൻ എന്ന് പറഞ്ഞാൽ കറക്റ്റ് നമുക്കറിയാം എത്ര ടെമ്പറേച്ചർ കൂടി എത്ര ടെമ്പറേച്ചർ കുറയുന്നു, അതിനനുസരിച്ച് നമുക്ക് ഓരോന്ന് മാറ്റി സെറ്റ് ചെയ്യാം. ഓക്കെ, അതൊന്നാമത്തെ കാര്യം നമുക്ക് ടെമ്പറേച്ചർ ആദ്യമാണ്, ചൂടായാലും തണുപ്പായ ടെമ്പറേച്ചർ ആണ്. അടുത്ത് നമ്മളൊരു ബോക്സ് ചട്ടി കൊടുക്കുമ്പോൾ നെസ്റ്റിംഗ് മെറ്റീരിയൽ കറക്റ്റായിട്ട് കൊടുത്തിരിക്കണം. നെസ്റ്റിംഗ് മെറ്റീരിയൽ കുറയാൻ പാടില്ല, നെസ്റ്റിംഗ് മെറ്റീരിയൽ കൂടുതലായിട്ട് കൊടുത്തിരിക്കണം. നമുക്ക് മരപ്പൊടി ഉപയോഗിക്കാം, നമുക്ക് തെങ്ങിൻ്റെ മടൽ ചീവി അതിട്ട് കൊടുക്കാം, പച്ചമടലാണ് ചീവി ഇട്ട് കൊടുക്കാം. അങ്ങനെ നമുക്ക് എന്തെങ്കിലും ചെറിയൊരു പുല്ലുകളാണ് എന്ന് വെച്ചാൽ നമ്മളിപ്പം ഉദാഹരണത്തിന് നമുക്ക് എല്ലാവർക്കും കൊടുക്കുന്ന രാമച്ചം അങ്ങനെയുള്ള വേരുകളാണ് എല്ലാം കൊടുക്കണം. വേറെ രാമച്ചൊക്കെ കൊട്ടി ചെയ്യുമ്പം 1 ഇഞ്ച് എന്നുവെച്ചാൽ 1 ഇഞ്ച് ഇതെന്ന് പറഞ്ഞാൽ 1.5 ഇഞ്ചാണ്. അപ്പോൾ 1 ഇഞ്ച് കട്ട് ചെയ്തിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ കാലും കൈയൊക്കെ വെച്ച് മുറിയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അങ്ങനെ ചെയ്യാം. പിന്നെ അടുത്തെന്ന് പറഞ്ഞാൽ നമ്മൾ നെസ്റ്റിംഗ് മെറ്റീരിയലും കൊണ്ട് കൊടുത്ത് അവർ ഇങ്കുബേഷൻ എന്ന് വെച്ചാൽ മുട്ടയിട്ട് അവർ നമ്മൾ മാറ്റിങ് കഴിഞ്ഞാൽ 10 ദിവസം മുട്ടയിടും. മുട്ടയിട്ടാൽ കറക്റ്റ് 21 ദിവസം തൊട്ട് 23 ദിവസത്തിനകത്ത് മുട്ട വിരിയും. അപ്പോൾ ആ സമയത്ത് ഈ എല്ലാവരും ചെറിയുന്നു മുട്ട, നമ്മൾ ഈ കാണുന്ന മുട്ട അവർ കൊട്ടി പൊടിച്ച് കളയുന്നു. ആ മുട്ട കൊട്ടി പൊടിച്ച് കളയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇവർക്ക് വേണ്ടത്ര കാൽസ്യം കിട്ടുന്നില്ല, അതുകൊണ്ടാണ്. ഓക്കെ, ഇവർ മാറ്റ് ചെയ്ത് മുട്ടയിട്ടെന്ന് പറഞ്ഞാൽ വിരിയത്തില്ല. ഓക്കെ, അത് നമ്മൾ ശ്രദ്ധിക്കണം. ഈ മുട്ടയിരിക്കുന്ന സമയത്ത് നമ്മൾ എല്ലാവരും ആകാംക്ഷയായിരിക്കും, എന്ന് മുട്ട വരും എന്ന് മുട്ട വരുന്നു, അങ്ങനെ ചെയ്യാൻ പാടില്ല. മുട്ട ഫസ്റ്റ് മുട്ടയിടുന്ന പേരൊക്കെയാണെങ്കിൽ നമ്മൾ മുട്ടയിട്ട് 24 ദിവസം 23 ദിവസം നമ്മൾ നോക്കണം, നമ്മൾ ഡാറ്റ കറക്റ്റ് ചെയ്യണം. അപ്പം ഇതൊരു മുട്ട 1-ാമത്തെ ദിവസം, ഇത് 2-ാമത്തെ ദിവസം, ഇങ്ങനെ 5 മുട്ടയിടും. 5 മുട്ടയിടുന്ന 10 ദിവസം ഇന്നിട്ട നാളെ ഇടില്ല. അങ്ങനെ 10-ാമത്തെ ദിവസം 5 മുട്ടയിട്ട് തീർക്കും. ഓക്കെ, മെജോറിറ്റി പേര് 5 മുട്ടയിടുന്നു, ചില പേര് 6 ഇടുന്ന കാണാം, ചില 4 ഇടും, ചിലത് 3 ഇടും. ഓക്കെ, മിനിമം അവർ 5 മുട്ട ശരാശരി അവർ ഇടുന്ന കണക്കാണ്. ഓക്കെ, അവരിട്ടതിന് ശേഷം നമുക്ക് ഈ ഏഴ് ബേഡിനെ നമ്മൾ ചട്ടി അല്ലെങ്കിൽ ബോക്സ് എപ്പോഴും നോക്കാതിരിക്കുക. എന്നുവെച്ചാൽ നമുക്കിപ്പം മാസത്തെ ആഴ്ച ഒരിക്കൽ നോക്കാം. ഓക്കെ, 3 ആഴ്ചയുണ്ടല്ല, അവരെ ഡിസ്റ്റർബൻസ് ചെയ്യാതെ 1 ദിവസം നോക്കാം, ഒരാഴ്ച ഒരിക്കൽ നോക്കാം, ഞായറാഴ്ച ആയെങ്കിൽ 1 ദിവസം നോക്കാം. അതിനുശേഷം നമുക്ക് നോക്കാമെന്ന് പറഞ്ഞാൽ ഈ മുട്ട ഇവർ ഇടുമ്പോഴത്തേക്കും ഇതിൽ ഈ മുട്ടയിൽ 2 ഉണ്ട്, ഒരു മഞ്ഞക്കരി ഉണ്ട് വെള്ളക്കരി ഉണ്ട്. ഓക്കെ, ഇതിൽ ഈ മഞ്ഞക്കരുവിൽ ഈ നമ്മുടെ സയൻറ്റിഫിക്കായിട്ട് പറഞ്ഞാൽ നമ്മുടെ ഈ മെയിലിൻ്റെ ബീജോമാറ്റിക് അതുമായിട്ട് ഇപ്പോൾ റെഡ്യൂസ് ചെയ്താണ് ഈ മുട്ട ഇതാവുന്നത്. അപ്പം 1-ാമത്തെ ദിവസം അറിയാൻ പറ്റത്തില്ല, കറക്റ്റ് 3 ദിവസം അല്ലെങ്കിൽ 4 ദിവസം, മിനിമം 4 ദിവസം കഴിഞ്ഞാൽ ചെറിയ രീതിയിൽ ഇത് നമ്മൾ ഇവിടെ നിന്ന് ഇതിൻ്റെ അടിയിലോട്ട് നമ്മളിവിടെ ടോർച്ച് ഫ്ലാഷ് ലൈറ്റോ എന്തെങ്കിലും അടിച്ച് വയ്ക്കുമ്പോഴത്തേക്കും ഇതിലെ ഇതുണ്ട് ബ്ലഡ് ഡോട്ട് ഉണ്ടെങ്കിൽ മാത്രമേ അറിയാൻ പറ്റുള്ളൂ. ഇത് ചെക്ക് ചെയ്യേണ്ട ദിവസം എന്ന് പറഞ്ഞാൽ കറക്റ്റ് മുട്ടയിട്ട് 15-ാമത്തെ ദിവസം മാത്രമേ ചെക്ക് ചെയ്യാവും. ഇതാണ് നമ്മുടെ ടെമ്പറേച്ചർ മെഷീൻ, ഇതൊക്കെ കാണാത്തവർ കാണുക. ഇതിലെ നമുക്ക് രാവിലത്തെയും വൈകിട്ടത്തെയും ടെമ്പറേച്ചർ അറിയാൻ പറ്റും. മേലെ 29.2 എന്ന് പറഞ്ഞാൽ രാവിലെ ടെമ്പറേച്ചറും 26.4 എന്ന് പറയുന്നത് വൈകിട്ടത്തെ ടെമ്പറേച്ചറും ആയിരിക്കും. ഓക്കെ, അപ്പം ബാക്കി ഞാൻ വീട്ടിൽ പറയുന്നുണ്ടായിരിക്കും. ഒരു മുട്ടയിട്ടതും നമ്മൾ 5-ാമത്തെ മുട്ടയിട്ടും തമ്മിൽ 10 ദിവസത്തെ ഗ്യാപ്പുണ്ട്. അപ്പം
ആ മുട്ട ഫെർട്ടിലിറ്റി ആവണമെങ്കിൽ അഞ്ചാമത്തെ മുട്ട ഫെർട്ടിലിറ്റി ആവണമെങ്കിൽ 4 ദിവസം മിനിമം 4 ദിവസമാണ്. അപ്പോൾ 5 ദിവസം കറക്റ്റ് 15-ാമത്തെ ദിവസം ഇതിലും റിസൾട്ട് ഉണ്ടോ ഇല്ലയെന്ന് നോക്കാം. അല്ലാതെ നിങ്ങൾ ആരും ചുമ്മാ റിസൾട്ട് നോക്കല്. കാര്യം ഇതിൽ ഞാൻ പറഞ്ഞില്ലേ, ഇതിൽ ബീജ സങ്കലനം നടത്തി ഒരു ഇതിലൊരു മുട്ടയാണ്, മുട്ട എന്ന് പറഞ്ഞൊരു കുട്ടിയാണ്. അപ്പോൾ ഇതിൽ ഈ കുട്ടി വരുന്ന സമയത്ത് നമ്മൾ അനക്കുക, നമ്മൾ ഈ ബീജസങ്കലനം നടക്കില്ല. ഓക്കെ, അത് പിന്നെ ഫെർട്ടിലിറ്റി കിട്ടത്തില്ല. അതുകൊണ്ട് മാക്സിമം മുട്ട അനക്കല്, മുട്ട കൈകൊണ്ട് എടുക്കരുത് ആ സമയം. നിങ്ങളെല്ലാവരും ചെയ്യുന്നതാണ്, ഞാൻ ഉൾപ്പെടെ കൊച്ചുനാളിലും ഇപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്നതാണ്. കാര്യം ആകാംക്ഷ മുട്ട എന്നിടും, മുട്ട എത്രണം വരുമെന്ന്. ഓക്കെ, ഈ മുട്ട ഇടുന്ന സമയത്ത് ഈ ഏതൊരു ഒരു ഇപ്പം ഉദാഹരണം ഇതേപോലെ ഒരു സ്റ്റേജിലായിരിക്കും, ഇതേമാതിരി ഇരിക്കും. ഒരിക്കലും നമ്മളങ്ങനെ അനക്കരുത്. ഓക്കെ, ഒരു മുട്ട ഫെർട്ടിലോട്ട് ഉണ്ടോന്നൊന്ന് നോക്കാം, അനക്കരുത്. 15 ദിവസം കഴിഞ്ഞ് പിന്നെ വലിയൊരു കുഴപ്പമില്ല. ഈ സമയത്ത് അനക്കാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ മുട്ട ഈ കാണുന്ന രീതിയിൽ അനങ്ങിയുള്ള കാര്യം എന്ന് പറഞ്ഞാൽ മുട്ട അനങ്ങയാണ്. പിന്നെ ആ ബീജസംഘം നടക്കത്തില്ല, കുഞ്ഞുണ്ടാവത്തില്ല, അങ്ങനെ റിസൾട്ട് ഉണ്ടാകാതിരിക്കും. പിന്നെ നമ്മൾ മതിയായ കാൽസ്യം ഇല്ലെങ്കിൽ ഈ മുട്ടത്തോടിൻ്റെ കട്ടി കുറേ. അപ്പോൾ ഈ മുട്ടത്തോട് വിരിയാത്തത് കൊണ്ടാണ് ഫെർട്ടിലിറ്റി നമുക്ക് ആദ്യം എല്ലാ മുട്ടയും വിരിയണമെന്നില്ല. ചില മുട്ടകൾ ഫെർട്ടിലിറ്റി കാണും, ചില മുട്ടകൾ ഈ കുഞ്ഞിരുന്നതിനെ ചാകും. ഓക്കെ, അതൊക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പം ഇതാണ് മെയിനായിട്ട് വിഷയം. കാൽസ്യത്തിനുള്ളത് നമ്മൾ കിണവനാക്കി കൊടുക്കും. പിന്നെ നമുക്ക് കൊടുക്കാവുന്ന കാൽസിലെക്സ് അത് കൊടുക്കാം. ഇപ്പോൾ എല്ലാവരെയും പൈസ കാണത്തില്ല, എൻ്റെ യൂട്യൂബ് ചാനലുള്ള അറിയാമല്ലോ, എല്ലാവരെയും പാവപ്പെട്ട ആൾക്കാരാണ് എൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്നത്. നമ്മൾ കൊടുക്കുന്ന മുട്ടത്തോട് ഞാൻ പൊടിച്ച് കൊടുക്കാം, അതൊക്കെ നല്ല മരുന്നാണ്. ഓക്കെ, അതൊക്കെ കൊടുക്കുമ്പോൾ നമ്മൾ കാൽസ്യം കയറ്. അതിനുശേഷം അവർ ബ്രീഡിങ് ഇടുക. ഓക്കെ, 1.5 ദിവസം 1.5 ദിവസം മുട്ട ഇടുന്ന ദിവസങ്ങളിൽ എഗ് ഫുഡ് മുട്ട അവിച്ചതൊക്കെ ഇട്ട് കൊടുക്കുക. അപ്പോൾ അതിൽ നല്ല രീതിയിൽ കാൽസ്യവും നമ്മൾ നല്ല രീതിയിൽ മുട്ട ഇടും, നല്ല ഇടും. പിന്നെ ഈ മുട്ട വിരിയാത്തതിന് കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ചട്ടിയൊന്നും എടുത്ത് കുലുക്കരുത്. ഓക്കെ, അത് ആ ഒരു പൊസിഷനിൽ ഇരിക്കട്ടെ. പിന്നെ ഈ കിളി വന്നിട്ട് ചാടി ഈ മുട്ടയെ പുറത്ത് വന്നിരിക്കും, പെട്ടെന്ന് വന്നിരിക്കും. നമ്മൾ പെട്ടെന്ന് കഥ കയറി, നമ്മളിപ്പോൾ ഒരു ഏവിയറിയ റൂമിനകത്ത് ആക്കുകയാണെങ്കിൽ കുറേ ഒന്ന് സൗണ്ട് ഉണ്ടാക്കുക, കൊട്ടുക. കൊട്ടുക്കുമ്പോഴത്തേക്ക് അവർക്കൊന്ന് ആരോ വരെയാണ് എന്നുള്ള അവർ മനസ്സിൽ വരണം. അത് നമ്മൾ കൊച്ചിലെ ട്രെയിൻ ചെയ്യുക. ട്രെയിൻ ചെയ്യുമ്പോൾ അവർ ആ കൂട്ടി കയറി പയ്യെ വന്നിരിക്കും. അപ്പോൾ അത് മാക്സിമം ശ്രദ്ധിക്കുക. മുട്ട അങ്ങനെയാണ് നിങ്ങൾ ഏറ്റവും കൂടെ വിരിയാത്തത്. ഓക്കെ, അപ്പം ഇതൊക്കെയാണ് വളരെ. പിന്നെ ഇതിൽ ഫെർട്ടിലിറ്റി, അപ്പോൾ മുട്ട വിരിയാത്തതിൻ്റെ കാരണം ഇതിനാണ്. പിന്നെ ഇതിൽ ഫെർട്ടിലിറ്റി വേണം, വെച്ചാൽ മാറ്റിങ് കഴിഞ്ഞാലും നമുക്കിതിനനുസരിച്ച് ആ ബേഡിനെ കെയർ ചെയ്യണം. നമ്മളതിനെ ശല്യപ്പെടുത്താൻ പോലെ, അതിനെ പൂച്ച കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ശല്യപ്പെടുത്താൻ പോലെ, നമ്മൾ ഓപ്പൺ ഇപ്പോൾ വെളിയിലായിരിക്കും ഓപ്പൺ കൂടുണ്ടാക്കണേ, അതിനെ ഒന്ന് ഒരു ബേഡൊന്നും ഡിസ്റ്റർബ് ചെയ്യാൻ രീതിയിൽ ഒന്ന് രണ്ട് സൈഡൊന്നും മറയ്ക്കുക, ഒരു സൈഡൊന്ന് മാത്രം കാണാൻ തരത്തിൽ ചെയ്യുക. അപ്പോൾ അതേമാതിരി നമ്മൾ ബേഡ്സിനെ കെയർ ചെയ്താൽ നമുക്ക് 100% റിസൾട്ടാണ്. ഞാൻ എൻ്റെ യൂട്യൂബിലെ ഷെയർ ഷോർട്ടിലൊക്കെ ഇട്ടിട്ടുണ്ട് 5 കുഞ്ഞൊക്കെ വിരിഞ്ഞെന്ന്. അപ്പോൾ അതങ്ങനെയാണ്. ഓക്കെ, അപ്പം ഇതാണ് നമ്മൾ മുട്ട വിരിയാത്തതിന് കാരണം. നിങ്ങൾക്ക് ഒരുപാട് കുറേ പേർക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. മനസ്സിലായെങ്കിൽ എന്നെ പേഴ്സണലായിട്ട് കോൺടാക്ട് ചെയ്യുക. എൻ്റെ ഫോൺ നമ്പർ എപ്പോഴും വിളിക്കാം, ഒരു കുഴപ്പമില്ല. എനിക്കറിയാമെന്നുള്ള കാര്യങ്ങൾ ഞാൻ എല്ലാം പറഞ്ഞുതരാം. അപ്പം ഇത്രയേ ഉള്ളൂ നമ്മൾ ചെറിയൊരു വീഡിയോ. മാക്സിമം ചെറുതായിട്ടാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഇതിൽ കുഞ്ഞു വിരിയാത്തതിൻ്റെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. കുഞ്ഞു വിരിയാത്തതിൻ്റെ കാരണം മെയിനായിട്ട് ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഈ മുട്ട അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ഒലയ്ക്കരുത്. അത് ഇരുന്ന പൊസിഷനിൽ അതങ്ങനെ ഇരിക്കട്ടെ. 15 ദിവസം നമ്മൾ 2 ആഴ്ച കറക്റ്റായിട്ട് അവർ ഇരിക്കട്ടെ, ഒരു കുഴപ്പമില്ല. ഇരുന്ന് നമ്മൾ ഒന്ന് മുട്ടയിടും, നമുക്കറിയാം മുട്ട ഇടുമ്പോൾ ബാക്കിൽ കിളിയിലെ ബാക്കിൽ ബഡ്ജിങ് ആണ്. ഓക്കെ, അത് ഇടുമ്പോൾ പിറ്റേസം നമുക്ക് ബഡ്ജിങ് കാണില്ല. അപ്പോൾ മുട്ടയിട്ടെന്നാണ് അർത്ഥം. അപ്പോൾ അതിനുശേഷം മെയിൽ ബേഡ് വെളിയിലൊക്കെ കയറാൻ കാണാം, ഫീമെയിൽ ബേഡ് കൂടുതൽ തന്നെ ഇരിക്കും. അപ്പോൾ ഇന്ന് ആലോചിച്ച് നോക്കണം മുട്ടയിട്ടെന്നാണ്. പിന്നെ കൂടുതൽ വെള്ളം കുടിക്കുന്നത് മുട്ടയിടാൻ വേണ്ടിയാണ് അവർ. ഓക്കെ, ആ സമയത്തൊന്ന് മാക്സിമം ഡിസ്റ്റർബ് ചെയ്യാൻ ചെയ്യരുത്. ഓക്കെ, പിന്നെ ഈ മുട്ടയിട്ടാൽ അവർ കുളിക്കാൻ ഒരു പ്രത്യേക ഒരു പാത്രം വയ്ക്കുക, അവർ ചൂടും കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യാനാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെ എൻ്റെ ഒരു ചേട്ടൻ്റെ ഒരു വയ്യാത്ത ഒരു കാലിൻ്റെ തളർന്നിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ ഒന്ന് എല്ലാവരും ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് പറ്റുന്ന സഹായം, നിങ്ങൾക്ക് ഒരു 5 രൂപ അല്ലെങ്കിൽ ഒരു 10 രൂപ നിങ്ങൾക്ക് പറ്റുന്ന ഒരു സഹായം നിങ്ങൾ ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എന്നെ സ്നേഹിക്കുന്ന എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. നമുക്കൊരു പുതിയ വീഡിയോയിലേക്കും ടാറ്റാ, ബൈ ബൈ.